സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ കാര്യം പറഞ്ഞപ്പോ, കോൺഗ്രസ് ഓരോ സംസ്ഥാനത്തും ഓരോ പഴയ പടക്കുതിരയെ കോൺഗ്രസിനെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണല്ലോ പ്രശ്നം. ഇവിടെ ഇപ്പോൾ കോൺഗ്രസിന്റെ ടിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ നോക്കൂ, ഭൂപിന്ദർ സിംഗ് കൂടെയാണ് ബഹുഭൂരിപക്ഷം നടത്തിയത്. 28 ജാട്ടുകൾക്ക് സീറ്റ് കിട്ടി, ബി ജെ പി 16 ജാട്ടുകൾക്കേ കൊടുത്തിട്ടുള്ളൂ. അവർ ഒ ബി സി ആണ് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തത്, സൈനി ഒരു ഒ ബി സി ഫേസ് ആണ്. എന്ന് മാത്രമല്ല, അവർ കൃത്യമായി ഒരു എങ്ങനെയാണോ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തേണ്ടത് അത് വളരെ കൃത്യമായി നടത്തിയപ്പോൾ സ്വന്തക്കാർക്ക് പരമാവധി സീറ്റ് കൊടുക്കുക എന്നുള്ള നിലയിൽ കോൺഗ്രസ് സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ നടത്തി. ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിരുന്നു എല്ലാം. ഇപ്പൊ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന മട്ടിലായിരുന്നു. കുമാരി ഷെൽജയെ സൈഡ്ലൈൻ ചെയ്തു, സുർജേവാലയുടെ അവസ്ഥയും ഇങ്ങനെയൊക്കെ തന്നെ. അങ്ങനെ കോൺഗ്രസ് ഈ നാട് വഴിയെ ഏൽപ്പിച്ചു, നിങ്ങൾ അങ്ങോട്ട് ജയിച്ചോളൂ എന്ന് പറഞ്ഞു. അവസാനം ജനങ്ങളൊരു പാഠം പഠിപ്പിച്ചു, കൃത്യമായി ഹോംവർക്ക് ചെയ്ത് പ്രൊഫഷണലായി ഇലക്ഷൻ എഞ്ചിൻ ചലിപ്പിച്ചാലേ ഇക്കാലത്ത് എത്ര ഭരണവിരുദ്ധ വികാരം ഉണ്ടായാലും അതിനെ ഉപയോഗിക്കാൻ കഴിയൂ എന്ന പാഠമെങ്കിലും ഹരിയാനയിൽ നിന്ന് പഠിക്കുമോ പാർട്ടി? അല്ല, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം താങ്കൾ പറഞ്ഞ ആക്ഷേപങ്ങളോടൊന്നും ഞാൻ പൂർണ്ണമായി യോജിക്കുന്നില്ല. ചില വിമർശനങ്ങൾക്ക് ചില കേന്ദ്രങ്ങളിലുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഷൽജയുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഷൽജയ്ക്ക് മതിയായ റോള് കിട്ടുന്നില്ല എന്നുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു വിഭാഗം ആളുകൾക്ക് കൂടെയാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് എന്ന ആക്ഷേപങ്ങളുണ്ട്. അത്തരം അപസ്വരങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയം വരുമ്പോൾ, സീറ്റ് വിഭജനം വരുമ്പോഴൊക്കെ എല്ലാ കാലത്തും എല്ലാ സംസ്ഥാനത്തും നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആരെയെങ്കിലുമൊക്കെ നമ്മൾ തോൽക്കുമ്പോൾ അവരുടെ തലയിൽ ഈ പാവഭാരം മുഴുവൻ കെട്ടിവെക്കുന്നതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. നിലവിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അമിതമായ ആത്മവിശ്വാസം, നമ്മൾ 100% ജയിക്കുമെന്ന പൊതുവികാരം, ആ വികാരത്തിൽ, അതായത് ഞാൻ കാണുന്ന ഒരു കാര്യം ഞാൻ തുറന്ന് അംഗീകരിക്കാൻ തയ്യാറാണ്. ബി ജെ പി തോൽക്കുമെന്ന് കരുതി മത്സരിച്ചു, നമ്മൾ ജയിച്ചു കഴിഞ്ഞു എന്ന് കരുതി മത്സരിച്ചു. അതിൻ്റെതായ ഒരു ഭാഗപ്പഴകൾ ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസൽ ഗഫൂർ പറഞ്ഞതിനോടൊക്കെ എനിക്ക് യോജിപ്പുള്ള ആളാണ്, എനിക്ക് വലിയ വിയോജിപ്പൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞതിനോട് യോജിപ്പുണ്ടെന്ന് ഞാൻ പറയുന്നത്, നമ്മളിപ്പോൾ തോറ്റു, തോറ്റതിനെ സംബന്ധിച്ച് വിശദമായി പഠിക്കുക, അതിൻ്റെ ജാതിമത സമവാക്യങ്ങളുള്ള ഏറ്റക്കുറച്ചിലാണോ, നമുക്കെവിടെയൊക്കെയാണ് സ്റ്റെപ്പ് പിഴച്ചത്, അതൊക്കെ പാർട്ടി ഇന്ന് പരിശോധിക്കേണ്ടതല്ലോ. അതൊക്കെ ഇനിയുള്ള ദിവസങ്ങളിലാണ് അതൊക്കെ പരിശോധിക്കുന്നത്, എവിടെയാണ് നമ്മുടെ സ്ട്രാറ്റജി തെറ്റിയത്, എവിടെയാണ് പിഴവുണ്ടായത്. പക്ഷേ ഇന്നുണ്ടായ ഇലക്ഷൻ കമ്മീഷൻ്റെ വിവാദം എന്ന് പറയുന്ന മറ്റൊരു തലത്തിലാണ് നിങ്ങൾ കാണേണ്ടത്. അല്ല, തോറ്റു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ മുഴുവൻ ഉത്തരവാദി ഇലക്ഷൻ കമ്മീഷനാണ് എന്നൊന്നും ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് പാർട്ടിയിൽ ആരും അങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. ഇന്നുണ്ടായ ചില അനിഷ്ട സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ, ആ അനിഷ്ട സംഭവങ്ങൾ എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ ഇടപെടലിൽ ഭരണകൂടങ്ങളെ നിയന്ത്രിക്കുന്നതിനും അവരെ ഭീഷണിപ്പെടുത്തി ചില കാര്യങ്ങൾ ചെയ്യിക്കുന്നതിനുമുള്ള ശ്രമം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇലക്ഷൻ കമ്മീഷനെതിരെ ഒരു അലിഗേഷൻ റേസ് ചെയ്യുന്ന കാര്യം വന്നത്. പിന്നെ തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കില്ല എന്ന പ്രതികരണം വന്നു. ശരിയാണ്, തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കില്ല എന്ന പ്രതികരണം വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് വരുന്നത്? ഇവിടെ കോൺഗ്രസ് പാർട്ടി തോറ്റു എന്നതിൻ്റെ പേരിൽ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഫലം അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? എത്രയോ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ തോറ്റിരിക്കുന്നു. ആ തോറ്റ സന്ദർഭത്തിലെല്ലാം കോൺഗ്രസ് പാർട്ടിയുടെ ഹൈക്കമാൻഡ് അല്ലെങ്കിൽ വർക്കിംഗ് കമ്മിറ്റി കൂടിയിട്ട് ഇതാ ഞങ്ങൾ ഈ ഫലം അംഗീകരിക്കത്തില്ല എന്ന് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഞങ്ങൾ ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ എന്തുകൊണ്ട് പറയുന്നു? കാരണം അവിടുത്തെ പൊതുജന മനസ്സ് ബി ജെ പിക്ക് എതിരായിരുന്നു, ജനങ്ങളുടെ വികാരം ബി ജെ പിക്ക് എതിരായിരുന്നു. അവിടെ ആ വോട്ടിങ്ങിൽ അത് പ്രതിഫലിക്കേണ്ടതാണ്. കായിക മേഖലയുമായി ബന്ധപ്പെട്ട, അറിയാലോ, വിനേഷ് ബോർഡിൻ്റെ പ്രശ്നം അടക്കമുള്ള കാര്യങ്ങൾ ഒരു വശത്ത്, അഗ്നിവീറുമായി ബന്ധപ്പെട്ടുള്ള അവിടെ ഇതെല്ലാം ഈ പറഞ്ഞ വിനേഷ് ഫോഗട്ടും അതുപോലെയുള്ള ആളുകളും ഒക്കെ ജാട്ടാണ്. കർഷകരുടെ പ്രശ്നം കുറച്ചുകൂടി പറഞ്ഞാൽ അതൊരു ജാട്ട് ഇഷ്യൂ ആണ്. ഈ പറഞ്ഞ ജവാൻ ഫയൽവാൻ കിസാൻ ഇഷ്യൂ ഒക്കെ നിങ്ങൾ ഈ പറഞ്ഞ 75% അവിടെ നിൽക്കുമ്പോൾ 25%ൽ സകല പ്രതീക്ഷയും വെച്ചിട്ട് സകല കാര്യവും അവിടെ കോൺസെൻട്രേറ്റ് ചെയ്താൽ ബാക്കി 75 എന്നുള്ളത് അവിടെ നിൽക്കല്ലേ? 22% ദളിത് പോപ്പുലേഷൻ ഉള്ള ഒരു സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. അവർക്ക് മതിയായ പ്രാതിനിധ്യം കിട്ടിയോ? പ്രാതിനിധ്യം റെപ്രസെന്റേഷൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. 40% അവിടുത്തെ ഒ ബി സി പോപ്പുലേഷൻ. നിങ്ങൾ എങ്ങനെയാണ് ആ കമ്മ്യൂണിറ്റിയെ അഭിസംബോധന ചെയ്തിട്ടുള്ളത്? ഇതൊക്കെ വിഷയമാണ്. അവിടെയുള്ള ആളുകളെ സംബന്ധിച്ച് റോത്തക് രാജ് അല്ലെങ്കിൽ എന്താ ഹൂഡ രാജ് വീണ്ടും വരുന്നു. തൊഴിലടക്കമുള്ള വിഷയങ്ങളിൽ ഇനി തോന്നിയതുപോലെ ആയിരിക്കും കാര്യങ്ങൾ എന്നൊരു സെന്റിമെന്റ്സ് വന്നു. ദളിത് വോട്ടൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തോതിൽ കോൺഗ്രസിലേക്ക് നാവിഗേറ്റ് ചെയ്ത വോട്ടൊക്കെ തിരികെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇതാണ് എല്ലാ വിഷയങ്ങളും ഒരേ തരത്തിൽ ഒരേ സ്ഥലത്ത് തന്നെ വീണ്ടും വീണ്ടും കുഴിച്ചിട്ട് കാര്യമില്ലല്ലോ. അല്ല, അഭിലാഷിന് എന്തഭിപ്രായങ്ങളും വേണമെങ്കിലും പറയാം. ഇപ്പോൾ കേരളത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഉടനെ ഉമ്മൻചാണ്ടി മോശമാണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ?
ഹൂഡയെ സംബന്ധിച്ചിടത്തോളം ഹൂഡ കോൺഗ്രസ് പാർട്ടിയുടെ ശക്തിയായി അവിടെ ശക്തമായി നേതൃത്വം നൽകി വന്നിട്ടുള്ള ആളല്ലേ. അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഉടനെ അദ്ദേഹം വെറും കരുവേപ്പിലയാണ് ഞങ്ങൾക്ക് അങ്ങെടുത്ത് അങ്ങനെ വന്ന് ചർച്ചയെ പറയാൻ കഴിയില്ല. അഭിലാഷ് അവിടെ നമുക്ക് എവിടെയാണ് പിഴവ്, ജാതി മത സമവാക്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് എവിടെ പിഴവ് പറ്റി, അത് ഞങ്ങൾ പാർട്ടി പരിശോധിക്കും, അത്തരം കാര്യങ്ങൾ പരിശോധിക്കും. ഞാൻ പറയാൻ വന്നത് താങ്കൾക്കത് മനസ്സിലായോ എന്ന് എനിക്ക് സംശയമുണ്ട്, ആവർത്തിച്ചതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ഇന്ത്യൻ പൊതുസമൂഹം നേരിടുന്നതിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചവർ കർഷക സമൂഹമാണ്. ആ കർഷക സമൂഹത്തിൻ്റെ പ്രതിരോധവും പ്രതിഷേധവും അലയടിച്ചുയരുന്ന ഒരു സ്ഥലം, വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ഓരോന്നും ഞാൻ എണ്ണി എണ്ണി പറയുന്നില്ല. പക്ഷേ അത്തരം പ്രശ്നങ്ങൾ ഉയർക്കൊണ്ടതുകൊണ്ടാണ് ബി ജെ പിക്ക് പോലും അവർ ജയിക്കുമെന്ന് ആത്മവിശ്വാസത്തോട് പറയാൻ കഴിയാതെ പോയത്. അവർ പോലും ജയിക്കുമെന്ന്, അവരിത്രയും അവർക്കൊരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് അവർ പോലും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. അപ്പം ജനത്തിൻ്റെ മനസ്സ് പഠിച്ച രാഷ്ട്രീയക്കാരനോ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ വിശകലന വിദഗ്ധന്മാരോ അഭിപ്രായം പറയുന്നവരോ അവരുടെ മുഴുവൻ കണക്കും കൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് അവിടെ ഒരു ഫലം ഉണ്ടായിരിക്കുന്നു, അത് വല്ലാതെ അത്ഭുതപ്പെടുന്നു. അവിടെ കർഷകർ തോറ്റു, കോൺഗ്രസ് പാർട്ടി തോറ്റിട്ടുണ്ട്, പക്ഷേ കർഷകർ തോറ്റു, കായിക സമൂഹം തോറ്റു, സൈനിക സമൂഹം തോറ്റു എന്ന നിലയിലാണ് ഞാനിതിനെ കാണുന്നത്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ ഒരു അട്ടിമറിയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നത് പൊതുവികാരം അങ്ങനെയാണ് എന്ന് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും വിശ്വസിച്ചിരുന്നു. ഇപ്പൊ കാശ്മീരിൽ തൂക്ക് മന്ത്രിസഭ ഉണ്ടാകുമെന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്, കാശ്മീരിൽ തൂക്ക് മന്ത്രിസഭ ഉണ്ടാകും എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് ഇല്ലേ, സംശയമുണ്ടോ? അപ്പോ നമ്മൾ ആ പൊതുവികാരത്തിലടിക്കും എൻ ഡി എ എന്ന് പൊതുവികാരം ഉണ്ടായിരുന്നില്ലേ, നാട്ടുകാരൊക്കെ അങ്ങനെ വിചാരിച്ചില്ലേ, എല്ലാ സർവേക്കാരും പറഞ്ഞില്ലേ, മാധ്യമങ്ങളും മാധ്യമങ്ങളിൽ വന്നിരുന്ന പണ്ഡിതന്മാരിൽ മിക്കവാറും പേരും ഒക്കെ പറഞ്ഞില്ലേ, എന്നിട്ട് അവർക്ക് 240 സീറ്റല്ലേ കിട്ടിയുള്ളൂ, 292 സീറ്റല്ലേ ഉള്ളൂ എൻ ഡി എക്ക്. അപ്പോ അങ്ങനെ ഇപ്പോ നമുക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ട് അങ്ങനെ വരണമായിരുന്നു എന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? അല്ലല്ല അതല്ല, അത് അതും ഇതുമായിട്ട് തുലനം ചെയ്യാൻ കഴിയില്ല അഭിലാഷ്. അതും ഇതുമായിട്ട് എങ്ങനെയാണ് തുലനം ചെയ്യുന്നത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി 400 കിട്ടുമെന്ന് പറഞ്ഞ് പ്രചരണം നടത്തി അവരുടെ സൈബർ ഇടങ്ങളിലും ബി ജെ പിയുടെ ഹാൻഡിലുകളും അത് ഉപയോഗിച്ച് പ്രചരിപ്പിക്കുന്നത് പോലെ ഞങ്ങൾ പറഞ്ഞോ? ഞങ്ങൾ 100 സീറ്റുമായിട്ട് അവിടെ അധികാരത്തിൽ വരും, ഞങ്ങൾ 80 സീറ്റുമായിട്ട് അധികാരത്തിൽ വരും എന്ന് ഞങ്ങൾ ഏതെങ്കിലും സൈബർ ഇടങ്ങളിലോ പ്രസ്താവനകളിലോ പ്രസംഗങ്ങളിലോ ഞങ്ങൾ പ്രചരിപ്പിച്ചോ? ഞങ്ങൾ അങ്ങനെയൊന്നും പ്രചരിപ്പിച്ചില്ല. ഹരിയാനയിൽ ഞങ്ങൾക്ക് അവിടുത്തെ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തി മുന്നോട്ട് പോയപ്പോൾ, കാർഷിക പ്രശ്നങ്ങൾ ഉയർത്തി മുന്നോട്ട് പോയപ്പോൾ ഹരിയാനയിൽ ഞങ്ങൾക്ക് അധികാരത്തിൽ വരാനുള്ള രാഷ്ട്രീയ സാഹചര്യമുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ മാത്രമല്ല, അവിടെയാണ് പ്രശ്നം, ഞങ്ങളുടെ എതിരാളികൾ പോലും, ഞങ്ങളെ ഇപ്പോൾ തോൽപ്പിച്ച് ജയിച്ച് നിൽക്കുന്നവർ പോലും അവർക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിഞ്ഞില്ല. കാരണം അവർക്കും കിട്ടിയ പൊതുജനങ്ങളുടെ പ്രതികരണം എന്ന് പറയുന്നത് അവർക്കെതിരാണ് എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചർച്ച, അതുകൊണ്ടാണ്, അതായത് എന്തുകൊണ്ട് ഈ പറഞ്ഞ പൊതുജനാഭിപ്രായം റിഫ്ലക്ട് ചെയ്തില്ല എന്ന സംശയമാണ് കോൺഗ്രസ്. എനിക്ക് മനസ്സിലായി ആ പോയിന്റ്. അത് ജയറാം രമേശ് അടക്കമുള്ള ആളുകൾ ഉന്നയിക്കുന്നു.